ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ഒക്ടോബർ മാസം പരിശുദ്ധ അമ്മയുടെ ജപമാല മാസമായി ആചരിക്കുമ്പോൾ അമ്മയിലെ പുണ്യങ്ങളാൽ എല്ലാവരും നിറയട്ടെ എന്ന് ആദ്യമേ തന്നെ പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. സ്നേഹവും വാത്സല്യവും കരുതലും ആവോളം ചാലിച്ച ഒരു പദമാണ് അമ്മ. സ്വർഗത്തിലും ഭൂമിയിലും അമ്മയെ എന്ന് സ്വാതന്ത്ര്യത്തോടുകൂടെ വിളിക്കുവാൻ ദൈവം നമുക്ക് തന്ന സമ്മാനമാണ് പരിശുദ്ധ കന്യകാ മറിയ. നാം ഓരോ പ്രാവശ്യവും പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ അമ്മയുടെ സവിശേഷതയും സൗന്ദര്യവും പതിന്മടങ്ങ് വർദ്ധിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പരിശുദ്ധ അമ്മയെ അറിയാൻ യേശുവിനെ ധ്യാനിക്കണം. യേശുവിനെ അറിയാൻ പരിശുദ്ധ അമ്മയെ ധ്യാനിക്കണം. എത്ര അഭേദ്യമായ ബന്ധമാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. എത്ര മനോഹരമായൊരു കാഴ്ചപ്പാടാണിത്. പരിശുദ്ധ അമ്മയിലെ ദാരിദ്ര്യമെന്ന പുണ്യത്തെ ധ്യാനിക്കുമ്പോൾ ദാരിദ്ര്യമെന്ന പുണ്യത്തെ കൂടെ പ്രപ്പാക്കി നിശബ്ദതയിൽ ജീവിതചര്യയാക്കി മാറ്റിയവളാണ് പരിശുദ്ധ കന്യകാ മറിയ. ഈ അമ്മയെ, അവളുടെ സാന്നിധ്യത്തെ സുവിശേഷങ്ങളിലുടനീളം ദർശിക്കുവാനും അനുഭവിക്കുവാനും നമുക്ക് സാധിക്കും. നാം സുവിശേഷത്തെ പരിചിതനം ചെയ്യുമ്പോൾ ദാരിദ്ര്യം എന്ന മഹാ ആത്മീയതയെക്കുറിച്ച് ഈശോ നമുക്ക് തരുന്ന കാഴ്ചപ്പാടുകൾ വളരെ വലുതാണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ്. അവിടുന്ന് വീണ്ടും പറയുന്നു, നീ പരിപൂർണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന്. ബൈബിളിൽ ദാരിദ്ര്യം എന്ന് പറയുന്നത് സമ്പത്തില്ലായ്മയെയല്ല, ദൈവിക സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാത്ത ആത്മീയ അന്ധതയെയാണ്. ജീവിതത്തെ പൂർണ്ണമായും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് അവിടുത്തെ പരിപാലനയിൽ ആശ്രയിച്ച് ദൈവിക ഇടപെടലുകളെ അനുഗ്രഹങ്ങളാക്കി മാറ്റിയവളാണ് നമ്മുടെ മാറ്റുക എന്നതാണ് യഥാർത്ഥ സമ്പത്ത്. ആ സമ്പത്ത് നേടിയെടുത്തവളാണ് നമ്മുടെ പരിശുദ്ധ കന്യകാ മറിയ. പരിശുദ്ധ കന്യകാ മറിയ ദാരിദ്ര്യം എന്ന മഹാപുണ്യത്തെ, അല്ലെങ്കിൽ ആത്മീയതയെ സാക്ഷാത്കരിക്കുന്നത് സ്വയം ശൂന്യവൽക്കരണത്തിലൂടെയാണ്. ഈ ശൂന്യവൽക്കരണം സാധ്യമാകുന്നത് അമ്മയുടെ സമ്പൂർണ്ണ സമർപ്പണത്തിലൂടെയാണ്. പരിശുദ്ധ അമ്മയുടെ മംഗളവാർത്ത സമയത്ത് ദൈവത്തിൻ്റെ പദ്ധതിക്ക് സമ്പൂർണമായി അടിയറ വച്ച് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പ്രതിധരിച്ച പരിശുദ്ധ അമ്മ ദരിദ്രനായ ആശാരിയായ വിശുദ്ധ യൗസേ പിതാവിനെ വിവാഹം കഴിക്കാനും ഈജിപ്തിലേക്കുള്ള പ്രവാസവും പ്രത്യാഗമനവും നസ്രത്തിലെ വിനീതമായ ജീവിതവും ദാരിദ്ര്യ ക്ലേശങ്ങളുമെല്ലാം അനുഭവിക്കാൻ തന്നെ തന്നെ വിട്ടുകൊടുക്കുകയായിരുന്നു. മൂന്ന് രാജാക്കന്മാർ ഉണ്ണീശോയ്ക്ക് കാഴ്ചവെച്ച വിലപ്പെട്ട സമ്മാനമൊന്നും പരിശുദ്ധ അമ്മയിലെ ദാരിദ്ര്യമെന്ന പുണ്യത്തെ ഇല്ലാതാക്കിയില്ല. അമ്മയുടെ ജീവിതം നാം പരിശോധിക്കുമ്പോൾ അമ്മയുടെ ജീവിതത്തിൽ പരാതിക്കും പരിഭവങ്ങൾക്കും സ്ഥാനമില്ല. കാനായിലെ കല്യാണ വീട്ടിൽ വീഞ്ഞു തീർന്ന് തങ്ങളുടെ ദാരിദ്ര്യാവസ്ഥയെ യേശുവിൻ്റെ മുൻപിൽ വീട്ടുകാർ തുറന്നു പറയാൻ മടി കാണിച്ചപ്പോഴും പരിശുദ്ധ അമ്മ ആ കുറവ് ഏറ്റെടുത്ത് നിറവിൻ്റെയും ആത്മസംതൃപ്തിയുടെയും സന്തോഷത്തിൻ്റെയും ഭവനമാക്കി മാറ്റുന്നു. അതെ, ഉപേക്ഷിക്കാനും വിട്ടുകൊടുക്കാനും തയ്യാറാകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ
ദാരിദ്ര്യത്തിന്റെ കൃപ നമ്മിലേക്ക് ഒഴുകാൻ തുടങ്ങും. പരിശുദ്ധ അമ്മ വിശുദ്ധ ബ്രിജിറ്റിന് വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഇപ്രകാരമാണ്: ആരംഭം മുതലേ ഈ ലോകത്തിലെ വസ്തുക്കളൊന്നും ഒരിക്കലും സ്വന്തമാക്കരുതെന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ വ്രതമെടുത്തിരുന്നു എന്ന്. അതിനാൽ തന്നെ കാല് തൊഴുത്ത് മുതൽ കാൽവരി വരെ യേശുവിനോടൊപ്പം സഞ്ചരിക്കാൻ പരിശുദ്ധ അമ്മ ശക്തിയും അചഞ്ചലയുമായി തീർന്നിരുന്നു. സമ്പത്തിനെ സ്നേഹിക്കുന്നവൻ ഒരിക്കലും വിശുദ്ധനാവുകയില്ല എന്ന വിശുദ്ധ ഫിലിപ്പ് നേരിയുടെ വാക്കുകൾ ഇത്തരുണത്തിൽ നമുക്ക് പ്രചോദനമാകട്ടെ. ക്രൈസ്തവൻ എന്ന നിലയിൽ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് സുവിശേഷ ഭാഗ്യങ്ങൾ ജീവിതത്തിൽ അന്വർത്ഥമാക്കാനാണ്. ദരിദ്രരാകാനും കരുണയുള്ളവരാകാനും ശാന്തശീലരാകാനും അവിടുന്ന് നാം ഏവരെയും ക്ഷണിക്കുന്നു. എല്ലാ ഭൗമിക സമ്പത്തും സാമ്രാജ്യങ്ങളും പ്രതാപവും മനുഷ്യന്റെ ശക്തിയും ഭ്രാവവും എല്ലാം ക്ഷണിക നേരം കൊണ്ട് കടന്നു പോകുമെന്ന് ഈ കൊറോണ കാലം നമ്മെ പഠിപ്പിച്ചു. അതെ, പ്രശസ്തിക്കും അംഗീകാരത്തിനും വേണ്ടിയുള്ള പരക്കം പാച്ചിലിൽ ദാരിദ്ര്യത്തിന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്താതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ദാരിദ്ര്യാവസ്ഥയെ എളിമയോടെ ദൈവകൃപ തേടുവാനുള്ള അവസരമായി കണ്ട് നമ്മുടെ പ്രതിസന്ധികളിൽ നമുക്ക് മറിയത്തിലേക്ക് തിരിയാം. അതിനായി നമുക്ക് ജപമാല കൈകളിലേന്താം. ഈ ജപമാല മാസത്തിൽ നമുക്ക് അമ്മയ്ക്ക് കൊടുക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം നശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെ ഈശോയ്ക്കായി നേടുക എന്നതാണ്. ദൈവസന്നിധിയിൽ ഉയർത്തിയ കരങ്ങൾ അനുഗ്രഹങ്ങളായി മാറിയെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ആയതിനാൽ നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ നിറവുകളാക്കാൻ പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കട്ടെ. അമ്മയുടെ സംരക്ഷണവും സാന്നിധ്യവും നമുക്ക് എന്നും താങ്ങും തണലുമായി നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.